ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവോ? ഇന്ന് ചിങ്ങം ഒന്നാണ് അല്ലെ? ചിങ്ങം ഒന്ന്, അതുപോലെ തന്നെ കർഷക ദിനമാണ്. അപ്പൊ ആ കർഷക ദിനത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചിങ്ങമാസം എന്ന് പറയുമ്പോ അറിയാലോ, ഓണമൊക്കെ അങ്ങടുത്തു അല്ലെ, ഓണം തുടങ്ങിയാണ്. അപ്പൊ കർഷകരുടെ ദിനമായ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ ഷെയർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പൊ നമുക്ക് നോക്കിയാലോ, കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറയുവാണേ. ചിങ്ങം ഒന്ന് കർഷക ദിനം എന്ന് പറഞ്ഞല്ലേ. അപ്പൊ മണ്ണിൽ പണിയെടുക്കുന്ന, അതുപോലെ തന്നെ ചേറ്റിൽ പണിയെടുക്കുന്ന, പൊന്നു വിളയിക്കുന്ന കർഷകരുടെ ദിനമാണ് ഇന്ന്. അപ്പോൾ കർഷകരെ ആദരിക്കുകയും അതുപോലെ തന്നെ അവാർഡുകളെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നമ്മുടെ കൊറോണ കാലമാണ്, അതുപോലെ തന്നെ എന്തായി ഇതുകൂട്ട് പ്രളയം വന്നു. അപ്പൊ കുറേ കാര്യങ്ങൾ, നഷ്ടങ്ങളാണ് കൂടുതലുണ്ടായത്. അപ്പൊ കർഷകരെ എന്തോരം ഇത് ബാധിച്ചിട്ടുണ്ടാകുന്ന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ളപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർ കുറെ ദുരിതത്തിലാണല്ലേ. പക്ഷെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുന്ന കർഷകരും ഉണ്ടാകും അല്ലെ. നമ്മളിപ്പോ ദുരിതങ്ങളൊക്കെ വന്ന് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ അതിന് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിലോ, കുറേ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ കുറേ പ്രവർത്തനങ്ങൾ നമ്മൾ കുട്ടികളെല്ലാം ചെയ്തതാണ്. പക്ഷെ ഈ വർഷം നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓൺലൈൻ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത് അല്ലെ. കർഷക കുട്ടി കർഷകരാകുക, അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്, കാർഷിക ക്വിസുകൾ നടത്താറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലെ. പിന്നെ നാടൻ പാട്ടുകള്, കൊയ്ത്തുപാട്ടുകൾ, ഇതെല്ലാം നമ്മൾ ചൊല്ലിക്കാറുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇപ്പൊ ചെറിയ പ്രസംഗമൊക്കെ ആയിട്ട് ടീച്ചർമാർക്ക് വീഡിയോ രൂപത്തിലൊക്കെ കുട്ടികൾ അയച്ചു തരുന്നുണ്ട് ഫോട്ടോസും അതുപോലെയെല്ലാം. പിന്നെ കാർഷികമായിട്ടുള്ള കാർഷിക ചൊല്ലുകൾ മാതാപിതാക്കളോടെല്ലാം ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ദുരിതപ്പെയ്ത്തും ദുരിതങ്ങളും എല്ലാം മാറ്റാനായിട്ട് നമ്മുടെ പൊന്നിൻ ചിങ്ങം സമാഗതമായിരിക്കുന്നു അല്ലെ. ചിങ്ങമാസത്തിൽ എന്താണ്, എല്ലായിടത്തും പൂക്കള്, അതുപോലെ തന്നെ അത്തപ്പൂക്കള് ഇടുന്നു. ഇതൊക്കെ ഓണത്തിന് വരുന്ന കാഴ്ചകളാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. അപ്പൊ ഇതൊക്കെ മാറ്റാനായിട്ടാണ് പൊന്നിൻ ചിങ്ങം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കർക്കിടകം കഴിഞ്ഞിട്ടാണ് ചിങ്ങമാസം. അപ്പൊ ചിങ്ങമാസത്തിന്റെ പ്രത്യേകത എന്നറിയാം, എപ്പോഴും എല്ലാ പാടത്തൊക്കെ നോക്കിയാൽ നല്ല നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്നു, അതുപോലെ തന്നെ ചുറ്റും നല്ല പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ആണ് കുട്ടികൾ നോക്കി കാണുന്ന നല്ല കാര്യങ്ങൾ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇതിനെയൊക്കെ ഇങ്ങനെ പ്രളയവും അതുപോലെ തന്നെ മറ്റുള്ള ദുരിതങ്ങളെല്ലാം വന്നപ്പോൾ നമ്മൾ അതിജീവിച്ച് മുന്നേറാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികളായിട്ടാണ് നിങ്ങളും മനസ്സിലാക്കിയിട്ടിരിക്കേണ്ടത്, വളരെ അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ പഴമക്കാർ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, കള്ളക്കർക്കിടകം എപ്പോഴും ഇങ്ങനെയാണ് എന്നാണ് അവർ പറയുക. അതായത് കർക്കിടക മാസം കഴിഞ്ഞ് ചിങ്ങമാസത്തിലേക്ക് എത്തുമ്പോഴത്തേനും നല്ല, അതായത് കാറും കോളും എല്ലാം മാറി നല്ല വെയില് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനുമാണ് അങ്ങനെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ഇപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കുട്ടികളൊക്കെ ആകുമ്പോൾ കൃഷിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക, എന്തൊക്കെ കൃഷിയാണ് തൊട്ടടുത്ത് ഉള്ളത്, അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ പരിചയപ്പെടുക, ഇതെല്ലാം നമ്മൾ സ്കൂളിൽ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാനുള്ള അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടുകാരോട്, വീട്ടിലുള്ളവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെയൊക്കെ കണ്ട് അവരെയൊക്കെ ആദരിക്കേണ്ടതുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അംഗീകരിക്കണം, അവർക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയും വേണം. ഇപ്പോഴത്തെ പ്രളയത്തിലൊക്കെ കുറെ കൃഷിക്കെല്ലാം നാശനഷ്ടങ്ങളെല്ലാം സംഭവിച്ചവരും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവർ അതിജീവിച്ച് മുന്നോട്ട് വരേണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് മാനസികമായിട്ട് നമ്മളും പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മലയാളികൾക്ക് ഇത് പുതുവർഷമാണ് കേട്ടോ. പഴമക്കാരൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ, പ്രതീക്ഷയുടെ ഒരു നല്ല വർഷമാണ് ഇനി വരുന്നത്. അതുപോലെ തന്നെ വിളവെടുപ്പിന്റെ ഉത്സവം, ആഘോഷങ്ങളെല്ലാം, നമ്മുടെ പ്രാദേശിക ആഘോഷങ്ങളെല്ലാം തന്നെ വിളവെടുപ്പുമായി ചേർന്ന ഉത്സവങ്ങളാണ് നമ്മൾക്ക് കൂടുതൽ, മലയാളികൾക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ആഘോഷിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പക്ഷെ ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ബുക്കിലൊക്കെ എഴുതി വെക്കേണ്ടതൊക്കെ ഉണ്ട്. നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളോടുമായിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളെല്ലാം അവരെ കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും വേണം. ഓൺലൈൻ പഠനമാണ് നടക്കുന്നതെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യണം. കേരളത്തിലെ മിക്ക ഉത്സവങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു അല്ലെ, ഓണം വിഷു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് ആലോചിക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കൃഷി രീതി എന്ന് പറയുന്നത് ജൈവ കൃഷിയാണ് കേട്ടോ. അപ്പൊ ഓഗസ്റ്റ് 15 കഴിഞ്ഞുള്ളൂ, അപ്പോഴൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറിയ വിളകളൊക്കെ നട്ടുപിടിപ്പിക്കാം. ഇപ്പൊ വലിയ വീടുകളൊക്കെ ആണെങ്കിലും സ്ഥലം കുറവാണെങ്കിൽ നമുക്ക് ടെറസിലെല്ലാം കൃഷി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾ ടിവിയിൽ കണ്ടിട്ടില്ലേ, കുറച്ച് കൃഷി ചെയ്ത് നല്ല വിളവെടുത്ത് ഒരു സ്കൂളിലെല്ലാം നമ്മൾ കൃഷിത്തോട്ടം ചെറിയ ചെറിയ കൃഷികൾ ചെയ്യുന്നുണ്ടല്ലേ.
അപ്പൊ നിങ്ങൾ തന്നെ അതിന്റെ പേരും ഒക്കെ എഴുതി വെക്കുന്നുണ്ട് ബുക്കിൽ, ഞാൻ ചെയ്ത കൃഷി അല്ലെങ്കിൽ ഞാൻ ഇന്ന നിരീക്ഷണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ, പരിസ്ഥിതി നിരീക്ഷിക്കുക. അതുപോലെ നിങ്ങളുടെ വിളവെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ തന്നെ നല്ല ഉത്സവമായിട്ടാണ് നിങ്ങൾ ആഘോഷം അല്ലെ. നമ്മൾ ചെയ്തിരിക്കുന്ന കൃഷി നമുക്ക് തന്നെ വിളവെടുക്കാൻ പറ്റുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുന്നു അല്ലെ, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇനിയും അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും തുടരണം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ പ്രദേശത്തും എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പ്രദേശത്തിന് ജോലിച്ച കൃഷി മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ, അതും കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പൊ നമ്മൾ പറയുന്ന ഞാറ്റുവേലയുടെയും അതുപോലെ തന്നെ കൊയ്ത്തിന്റെ പാട്ടിന്റെയൊക്കെ ഒരു ഈരടികളുടെ സമയവും കൂടെയാണ് ചിങ്ങമാസം എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം ഇങ്ങനെ അലയടിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ നല്ല സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. നമ്മൾക്ക് ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം വെച്ച് നമുക്ക് അത്രയും സന്തോഷിക്കാൻ പറ്റത്തില്ല. അപ്പൊ കുഞ്ഞുമക്കളായ നിങ്ങൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയുള്ള പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നശിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പൊ യുവതലമുറയോടും അത് തന്നെയാണ് പറയാനുള്ളത്, കൃഷിയെ സ്നേഹിക്കുക, അതുപോലെയുള്ള നമുക്കായുള്ള ഭക്ഷണം നമുക്ക് തന്നെ ഒരുക്കാം എന്നാണ് ഈ കർഷക ദിനത്തിനുള്ള സന്ദേശവും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, കുട്ടികളാകുമ്പോഴത്തേനും എന്താണ്, ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അല്ലെ, നമ്മുടെ കോവിഡ് ആയതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങുന്നില്ല. അത് ഇനി ഇറങ്ങിയാൽ തന്നെ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക, ഇതൊക്കെ പറഞ്ഞു തരുന്നതാണ് എന്നും. അപ്പൊ അതുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ടീച്ചർ. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, കർഷക ദിനമാണ് അല്ലെ. അപ്പൊ കർഷക ദിനമായി ബന്ധപ്പെട്ട ചൊല്ലുകൾ നിങ്ങൾ ശേഖരിച്ചു വെക്കുക, അതുപോലെ തന്നെ എന്താണ് കർഷക ദിനമായിട്ടുള്ള പാട്ടുകൾ, കൊയ്ത്തു പാട്ട്, അതുപോലെ തന്നെ ഞാറ്റുവേലയുടെ പാട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. പിന്നെ കൃഷിച്ചൊല്ലുകൾ നിങ്ങളുടെ മുത്തച്ഛന്മാർ, ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിക്കോളൂ, അവർക്കെല്ലാം നന്നായിട്ട് പറയാനറിയാം. അപ്പൊ അവരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവര് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് പകർത്തി വെക്കുക. ഇനി എന്നാണോ സ്കൂൾ തുറക്കുക അപ്പോൾ വരിക, അല്ലെങ്കിൽ തന്നെ ടീച്ചേഴ്സിനെ എല്ലാം അയച്ചു കൊടുക്കുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.